നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയനോടൊപ്പം, ജയൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ജയനോടൊപ്പം സൗഹൃദം പങ്കുവച്ച ജയൻ്റെ ജാവ എന്ന ബൈക്ക് റിപ്പയർ ചെയ്യുന്ന ആ ഒരു ബന്ധം മുതൽ ജയൻ സിനിമയിൽ വന്നതിന് ശേഷവും ആ ബന്ധം നിലനിർത്തിപ്പോയ ശിവേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ജയൻ സ്മരണയിൽ പങ്കെടുക്കുന്നത്. ശിവാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. എന്നെ ശിവൻ എന്നാണ് സാധാരണ എല്ലാവരും വിളിക്കുന്നത്. ജയൻ സാർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ശിവൻ എന്നാണ് സംബോധന ചെയ്യാറുള്ളത്. പേര് ചുരുക്കി ശിവൻ എന്ന് വിളിക്കുന്നത്. ഏതാണ്ടും എനിക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ സാധിച്ചത് എറണാകുളത്ത് പള്ളിമുക്കിൽ പി ബി ജി ടി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. പി ബി ജോർജ് തരകൻ ആൻഡ് കമ്പനി, അതായത് ജാവയുടെ ഡീലറായിരുന്നു അദ്ദേഹം. ജാവയുടെ അന്നത്തെ കാലത്ത് 64 അന്നത്തെ കാലത്ത് ഡീലറായിരുന്നു. അപ്പോൾ ആ ഡീലർ ഉള്ളതുകൊണ്ടും ആ ഡീലറുടെ കൂടെ ഞാൻ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുമാണ് എനിക്ക് ജയൻ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം പി വി ജോർജ് തിരകൻ മരിച്ചുപോയെങ്കിലും, സാറ് മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന് ഇന്നും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം കാരണമാണ് എനിക്ക് ജയൻ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്. അതിൽ വളരെ നന്ദിയുണ്ട്. അതുണ്ടാകും 68 കാലങ്ങളിലാണ്, 68 ലാസ്റ്റ് ആ സമയത്താണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത്. കാരണം വണ്ടി അവിടുന്നാണ് സാറ് എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഞാനായിരുന്നു ആ വണ്ടി സാറിൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പം ആര് റിപ്പയർ ചെയ്താലും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്യും, അത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുകയും അതുപോലെ ട്യൂണിങ്ങൊക്കെ, എൻജിൻ ട്യൂണിങ്ങൊക്കെ ചെയ്താലേ സാറിന് ഇഷ്ടപ്പെടുകയുള്ളായിരുന്നു. അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും പുള്ളി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ചുള്ള പരിചയമാണ്. അതിനുശേഷം ഞാൻ 69 അവിടുന്ന് മാറി കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത്, ഇപ്പോഴിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു വർഷാപാദ്യം തുടങ്ങിയത്. അവിടെയും സാറ് വരുമായിരുന്നു. ഞാൻ എൽബേസിൽ നിന്ന് നേരെ ഇവിടെ വരാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ സാർ അവിടെ വരും. അവിടെ വന്നിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോവും. വളരെ ഒരു എൻ്റെ നല്ലൊരു കസ്റ്റമറും അതുപോലെ തന്നെ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തും, അതിനുപരി എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു അദ്ദേഹം. എന്നോട് അത്രയ്ക്കും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു വലിയ വഴികാട്ടി എന്ന് തന്നെ പറയാം. വന്നൊന്നും അദ്ദേഹം സിനിമയിലൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം അത് പല ഓഫീസർമാർ, പോലീസ് ഓഫീസറായാലും നെവൽ ഓഫീസർമാരാണെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് വണ്ടി പണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കൃഷ്ണനായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൃഷ്ണനായർ സാറ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ രീതി, അത് അദ്ദേഹത്തിൻ്റെ ആ സംസാരം, അദ്ദേഹത്തിൻ്റെ നടപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം, ഒരു ജെൻറ്റിൽമാൻ, അതേമാതിരി ഒരാളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ജയൻ സാറിന് പകരം ശരിക്കും പറഞ്ഞാൽ ജയൻ സാറ് മാത്രം ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലിപ്പോഴും. എന്നാൽ അതിന് പകരം ഒരാൾ ഇനി വരില്ല, അതെൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു ഇതാണ്. അപ്പം ഒരുപാട് പേരെ കണ്ടു. ഇപ്പം 72 വയസ്സായി. ഞാൻ 17 വയസ്സ് മുതൽ എറണാകുളത്ത് ഈ തരകൻ സാറിനോട് ജോലി ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് ഓഫീസർമാർ, ഇൻകം ടാക്സ് ആയാലും സെയിൽ ടാക്സ് ആയാലും കസ്റ്റംസ് ആയാലും ഒക്കെ ഒരുപാട് പേരുടെ വാഹനങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിയാണ് നമ്മുടെ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠനും കൂടെ ആയ ജയൻ സാർ. വളരെയധികം വിഷമമുണ്ട്. കാരണമെങ്കിൽ പല ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോഴും എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടത് എൻ്റെ ഒരു കൂടപ്പുറം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. ഞാൻ അദ്ദേഹം മരിച്ച് സമയത്ത് പോലും എന്നെ അറിഞ്ഞു, പക്ഷേ ഞാൻ പോയില്ല. കാരണം എനിക്കത് കാണാൻ പറ്റില്ല. ഇന്നും എൻ്റെ മനസ്സിൽ അന്ന് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നോട് സംസാരിച്ച് പെരുമാറിയിരുന്നത്, അതേപോലെ തന്നെ എൻ്റെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് മരണം കാണാത്തതുകൊണ്ട് ഇന്നും എൻ്റെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു വല്ലാത്ത ഒരു നല്ല ഒരു കാര്യം. ആര് വന്നാലും എനിക്ക് ഞാൻ ജയസാറിനെ കണ്ടു, അല്ലെങ്കിൽ ജയസാറിൻ്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജയസാറിനോട് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയാണ് എപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നത്. അദ്ദേഹം മരിച്ചതായിട്ട് എനിക്കിപ്പോഴും അങ്ങനെ പറയാനേ പറ്റില്ല. അത്രയ്ക്കും ഒരു ഇതാണത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ സിനിമയിൽ വരുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നു കഴിഞ്ഞും
ഒക്കെ ഒരു സിനിമ ഒരു ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ കാണാൻ വരും. ഞാനൊരു മെക്കാനിക്കാണ് അദ്ദേഹത്തിൻ്റെ, പക്ഷേ എന്നോടൊന്നും ആ ഒരു പൊസിഷനായി വരേണ്ട കാര്യമൊന്നുമില്ലെങ്കിൽ പോലും ആ ഒരു സ്നേഹബന്ധം അത്രയ്ക്കും കീപ്പ് ചെയ്യുന്ന ആൾ, അത്രയ്ക്കും സ്നേഹത്തോടെ അദ്ദേഹം ആ ഒരു ബഹുമാനവും മര്യാദയും ഉള്ള ഒരാളായിരുന്നു. വലിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വരും, എങ്ങനെ ഉണ്ടായിരുന്നു ശിവൻ, നന്നായിരുന്നോ, എന്താണ് അഭിപ്രായം, പറയണം, കാണണം എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് ദോരക ഹോട്ടലിൽ വെച്ചായിരുന്നു ആ സിനിമ ഷൂട്ടിംഗ്. ഒരു കല്യാണത്തിൻ്റെ ഒരു പാട്ട് സീൻ, അത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്, ഒരു കല്യാണത്തിനൊരു പാട്ട് സീൻ, അത് ജെ സി സംവിധാനം ചെയ്തതാണ്. ജോസ് പ്രകാശ്, ഷീല, അങ്ങനെ മറ്റേ പ്രമുഖരെല്ലാവരും ഉണ്ട്. എന്നെ വിളിച്ച് വരണം, ശിവൻ വന്ന് കാണണം ഞാൻ, ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ ചെന്നു, ഒരു മൂന്നാല് പ്രാവശ്യം, നാലഞ്ച് പ്രാവശ്യമാണ് ടേക്ക് എടുത്തിട്ടാണത് ആ പാട്ടിൻ്റെ ഇത് ചെയ്തത്. പക്ഷേ ഒരു പാട്ട് എനിക്ക് ഓർമ്മയില്ല, പാട്ട് ഞാൻ ഉണ്ടായിരുന്ന ഞാൻ പാടിയേനെ, എനിക്ക് പാടാൻ അറിയാം കുറച്ചൊക്കെ. പക്ഷേ എനിക്ക് അറിയ പടം ശവമോക്ഷം, ശവമോക്ഷം എന്നുള്ള പടമായിരുന്നു. അപ്പോൾ ജെ സി ആണ് സംവിധാനം ചെയ്തിരുന്നത്. അപ്പോൾ ആ പടം എടുക്കുന്ന സമയത്ത് ഞാൻ പോയി. പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് സീൻ അഭിനയിച്ചത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് ഒരു മനുഷ്യൻ പറയില്ല. അത്രയ്ക്കും വളരെ വളരെ ഒരു ഈസി ആയിട്ട്, വളരെ നല്ല പരിചയമുള്ള ഒരാൾ അഭിനയിക്കുന്ന പോലെ ആയിരുന്നു അദ്ദേഹം ആ ഒരു പാട്ട് സീൻ അഭിനയിച്ചത്. അപ്പോൾ തന്നെ ഞാൻ, എന്നിൽ ചെറിയൊരു കലാകാരനുണ്ടെങ്കിലും പുള്ളിയെപ്പോലെ അല്ലെങ്കിലും ആസ്വദിക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ. ഞാൻ അന്നത് കണ്ടപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, അദ്ദേഹം രക്ഷപ്പെടും, ജയൻ സാറ് അല്ല കൃഷ്ണനായർ രക്ഷപ്പെടും, അദ്ദേഹത്തിന് അത്രയ്ക്കും ഭയങ്കര ടാലൻ്റ് ഉണ്ട്, അത്രയ്ക്കും കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞ്, സാറ് രക്ഷപ്പെടും സാറേ എന്ന് പറഞ്ഞു, സാറ് ഭയങ്കര രക്ഷപ്പെടും, അതിന് ആരും സംശയമില്ല എന്ന് പറഞ്ഞ്. എന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതല്ല, അതങ്ങനെയാണ്, കാരണമെങ്കിൽ അത് പിന്നെ മറ്റുള്ള ഷീലയോട് പെരുമാറുന്നതും അതുപോലെ തന്നെ ജോസ് പ്രകാശിനോട് പെരുമാറുന്നതും ജെ സി അങ്ങനെയോട് എല്ലാം ഒരു വളരെ നല്ലൊരു രീതിയിൽ, നല്ല മര്യാദയോട്, നല്ല ബഹുമാനത്തോടുമൊക്കെ അവരോട് പെരുമാറുന്ന ആ രീതി വളരെ എനിക്കിഷ്ടപ്പെട്ട്. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നെയും വർക്കിനും വിളിക്കും. ആ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ, അതൊന്നും മറക്കാൻ ഇന്നുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞാൻ പറഞ്ഞു, സാറ് ഇനി സാറ് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, ഒരു പ്രശ്നമില്ല, മരിച്ച് തലക്കുമേളി നിൽക്കുകയാണ്, ഞാൻ പറയുക അദ്ദേഹത്തിനോട് അന്ന് സാറ് ഇനിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ വെച്ചടി വെച്ചടി പുള്ളി ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ എത്രതേ ഉയരങ്ങളിൽ പോയിട്ടും അദ്ദേഹം എപ്പോഴും ആ എൻ്റെ വർഷാപ്പ് ആദ്യം ഒരു ഓല ഷെഡായിരുന്നു, ആ ഷെഡിൽ വരും അദ്ദേഹം, അതിനകത്ത് വന്നിരിക്കും, വന്നിട്ട് അതായത് പുള്ളിയുടെ സ്വന്തം പോലെ അവിടെ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കുട്ടി അവിടെ പണി പഠിക്കാനും പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ചായ ഓർഡർ ചെയ്യും, മേടിച്ചു കൊടുക്കും, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ട് അത് മേടിച്ചു കൊടുക്കും. ഞാൻ കണ്ടിട്ടില്ല, കാരണം അതാണ് പറഞ്ഞത്, എൻ്റെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞ പോലെ പറയാൻ കാരണം അതാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു വലിയ സ്നേഹമുള്ള ആളായിരുന്നു, എനിക്ക് അത്ര കണക്ഷനായിരുന്നു. അദ്ദേഹം വിട്ടുപിരിഞ്ഞ് ഭയങ്കര വിഷമമുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഓരോ പടങ്ങൾ വരുമ്പോഴും വന്നുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം എനിക്ക് ആ കോളിളക്കം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ശപിക്കുകയാണ് അതിനെ. കാരണമെങ്കിൽ ആ ഒരു പടം അങ്ങേർക്ക് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയി എന്നുള്ള ഒരു എൻ്റെ ഫീലിങ്ങാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഇന്നും അദ്ദേഹം ചിലപ്പം ജീവിച്ചിരുന്നേനെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അത്രയ്ക്കും പ്രയാസമുണ്ട്, അത്രയ്ക്കും വലിയൊരു നല്ല മനുഷ്യനായിരുന്നു. കാരണമെങ്കിൽ ഒരു നല്ല ഒരു വ്യക്തിത്വമുള്ള മനുഷ്യൻ, അതായത് അത് നമ്മൾ പറയില്ലേ രാജാക്കന്മാരൊക്കെ ഒരു ആന വലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പോലെ ഒരു രാജാവ് ഒരാൾ നിൽക്കുന്നതൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ല ഒരു രാജ പദവിയിലാണ് ഒരു നിപ്പ്. സാറ് നിൽക്കുന്ന കണ്ടാൽ ഏതൊരാളും നോക്കും, ആ നിപ്പും ആ സ്റ്റൈലും ആ സംസാരവും വേറെ ആളെ കിട്ടില്ല. അതേപോലെയുള്ള ഒരു രീതിയായിരുന്നു ഈ കൃഷ്ണനായർ എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ജയൻ സാറിൻ്റെ ആ ഒരു രീതികൾ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുപാട് ആരാധകരുണ്ട്. ഞാൻ പറയാം, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളായിരുന്നു ചെറുപ്പം മുതൽ, 12 വയസ്സ് മുതൽ എപ്പോഴും സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാണം. ആലപ്പുഴ എൻ്റെ വീട്, ഞാൻ തറയിൽ മണ്ണിലിരുന്ന് സിനിമ കണ്ടിരുന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ്. പക്ഷേ ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ, നമുക്കറിയാം എൻ്റെ പ്രായം അനുസരിച്ചിട്ട് പഴയപഴത്തി കുറിച്ചുമാരുന്നാരും മുതൽ അങ്ങോട്ട് കൊട്ടാരക്കര, നസീർ സാറ്, സത്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ചു പോയി, മൺമറിഞ്ഞു പോയി. പക്ഷേ ഈ 40 വർഷമായിട്ടും ഇന്നും ഇത്രയും ആരാധകരുള്ള ഒരാളെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്ഭുതമാണ്, കാരണം എൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കും ആൾക്കാർ, സാറിനെപ്പറ്റി, സാറിൻ്റെ കൂടെ നടന്ന ആളാണ്, സാറിൻ്റെ കൂടെ സംസാരിച്ച ആളാണ്,
ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ വായ എൻ്റെ എന്നെ അടുത്ത് നിന്ന് രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടി എത്രയോ പേര് ഈ കോഴിക്കോട് നിന്നാണെങ്കിലും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്, അദ്ദേഹം ഇത്ര വലിയൊരു മനുഷ്യനായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അത്രയും വലിയൊരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാഹനം പണിയാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു അവസരം ആണിപ്പോൾ നിങ്ങൾക്ക് എനിക്കുണ്ടാക്കി തന്നിരിക്കുന്നത്. എന്നാലും ജയൻ സാറിന് പകരം പങ്കുവെക്കാൻ വേറെ ആളില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മാതിരി ആൾക്കാരുടെ മാതിരിയല്ല, ഒരു വസ്ത്രധാരണം അതായത് ഒരു നല്ല, ഇപ്പം എല്ലാവരും ഷർട്ടും മുണ്ടൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ആ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും നീറ്റായിരിക്കും, എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഷൂ ആണെങ്കിൽ ഇടുന്ന പോലും നല്ല പോളിഷ് ചെയ്ത് നല്ല നീറ്റായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം, ഒരുപാട് വാഹനങ്ങൾ എൻ്റെ വർക്ക്ഷോപ്പിൽ വരാറുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഹനം വന്നാൽ ഒരു പൊടിയോ ഒരു ചെളിയോ ഒരു അഴുക്കോ പോലും വണ്ടിയിൽ ഉണ്ടാവില്ല. ആ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ സ്പോക്സിൽ പോലും അഴുക്കുണ്ടാവില്ല, അതുവരെ ക്ലീനായിട്ട് തുടച്ച് നീറ്റാക്കി ആണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം വാഹനം ഓടിച്ചു പോയാൽ എല്ലാവരും ശ്രദ്ധിക്കും. സാധാരണ ആൾക്കാർ റോക്കറ്റ് പോണ പോലെ പോകുന്നു വണ്ടിയിൽ പോകുന്നു. പക്ഷേ അദ്ദേഹം ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ 30 35 ആ ഒരു റേഞ്ചിലാണ് അദ്ദേഹം വാഹനം ഓടിച്ച് പോകുന്നത് തന്നെ. അത് ഓടിച്ച് പോകുന്ന കാണുമ്പോൾ തന്നെ വാഹനം ഓടിക്കുന്ന വാഹന പ്രേമികൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നണേ. അത് അത്ര സ്റ്റൈലിലാണ് പുള്ളി, അതായത് വണ്ടിയിൽ ഇരിക്കുന്നതും അതുപോലെയാണ് നല്ല ഒന്നാം നട്ടൽ നിവർത്തി നല്ല നീറ്റായിട്ട് ആ വണ്ടിയിൽ ജാവയുടെ ആ ഹാൻഡിൽ ബാർ ഇരിക്കണ്ടല്ലോ, അതേ പിടിച്ച് നല്ല സുന്ദരമായിട്ട് ആ നല്ല രസമാണ് പുള്ളിയുടെ ആ പോക്കെ കാണാൻ. ആരും കൊതിച്ചു പോകും അത്രയ്ക്കും ഒരു നല്ല ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാ രീതിയാണ്, വസ്ത്രധാരണമായാലും വാഹനമാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ പോലെ ഒരാളെ എൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ഒരു പ്രത്യേകതയുള്ള ആളായിരുന്നു കൃഷ്ണൻ നായർ സാറ്. എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കൊണ്ട് ആൾക്കാർ ഇഷ്ടമായതുകൊണ്ട് പ്രാർത്ഥിക്കാനെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആരെങ്കിലും എന്നെ ഇങ്ങനെ സാറിൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പുള്ളിയുടെ ഒരു പിക്ചർ എൻ്റെ ഉള്ളിലിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കൊല്ലത്ത് ആ പിന്നെ അനാച്ഛാദനം ചെയ്യുന്ന വിഗ്രഹം പുള്ളിയുടെ അത് വെക്കാൻ നേരത്ത് എന്നെ വിളിച്ചിരുന്നു, ഞാൻ കൊല്ലത്താന്ന് പോയി. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു, ഞാൻ എന്നെ കൂടെ സാറിൻ്റെ എൻ്റെ സ്റ്റാച്യുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വേറെ പല ആൾക്കാരും നിന്നും ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു. അതെല്ലാം ഈശ്വരൻ്റെ കൃപ, വളരെ സന്തോഷമുണ്ട്, അതൊക്കെ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ അവിടെ എത്ര നാൾ ഇരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വീട് പൊളിച്ചതായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പഴയ വീടുണ്ടായിരുന്നു പൊളിച്ചതായിട്ടാണ് അറിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാച്യു എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വിനീതമായിട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിന് എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ആ സ്റ്റാച്യു എവിടെയെങ്കിലും കൊല്ലത്ത് തന്നെ എവിടെയെങ്കിലും നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതെ അല്ല ഞാൻ പറയുന്നത്, പിന്നെ ഒരു സ്റ്റാച്യു പുതിയതായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും അത് നല്ലൊരു ജംഗ്ഷനിൽ, അറിയപ്പെടുന്ന ജംഗ്ഷനിൽ ആ സ്ഥാനം അത് വെക്കണം. എന്നുവെച്ചാൽ ഇനിയും ഇനിയുള്ള തലമുറകൾക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാ ഫാൻസും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാച്യു പ്രധാനപ്പെട്ട കൊല്ലത്ത് എവിടെയെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ അത് വെക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വേറെ ഒന്നും പറയാനില്ല. അദ്ദേഹവുമായിട്ട് വർഷങ്ങളോട് ഏണ്ട ഒരു 11-12 വർഷത്തോളം എനിക്ക് അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ പറ്റിയെന്നുള്ളതാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം. ഒരു 11-12 വർഷത്തോളം എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും തമാശ പറയാനും എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഞാൻ പറഞ്ഞു ജ്യേഷ്ഠൻ, ഒരു അനിയനെ സംരക്ഷിക്കുന്ന രീതിയിൽ എൻ്റെ പല കാര്യത്തിനും, അന്ന് ഞാൻ ചെറുപ്പമാണ് അപ്പം കുറച്ചൊക്കെ കുസൃതരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനെല്ലാം പുള്ളിയാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചിട്ടുള്ളത്. അന്ന് പല ഓഫീസർമാരും ഉണ്ട്, അന്ന് ഇവിടെ കമ്മീഷണറായിട്ടിരുന്ന പിന്നെ പുരുഷോത്തം പിള്ള സാറുണ്ട്, അദ്ദേഹം ഇപ്പോൾ IPS എല്ലാം കിട്ടി, അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഇവരെല്ലാം ഒരു ഇതായിരുന്നു എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നുകൊണ്ടിരുന്നതാണ്. സാറും എല്ലാം ഈ പുരുഷോത്തം പിള്ള സാറും എല്ലാം എൻ്റെ വർക്ക്ഷോപ്പിൽ ജാവ മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് അവർ വരുന്നുണ്ടായിരുന്നു. ജാവ ഞാൻ പുറത്തിരിക്കുന്നുണ്ട് ഒരെണ്ണം. ആ സാറിൻ്റെ വണ്ടി എവിടെയാണെന്ന് അറിയത്തേയില്ല, അത് ഞാൻ തന്നെയാണ് കൊടുത്തത്, പക്ഷേ അത് എവിടെ ആര് കൊണ്ടുപോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇതുവരായിട്ടും. അത് ആ വണ്ടി അങ്ങനെ അത് പോയി, അതിന് അതിൻ്റെ ആ ഒരു സ്നേഹം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ വണ്ടി 100,000 രൂപ വരെ തരാനുമെന്ന് ആൾ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ വണ്ടി ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ചാൽ ആരെങ്കിലും വന്ന് വില പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. ഇന്ന് നിങ്ങളിവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വണ്ടി അവിടെ കൊണ്ടുവച്ചത്, നിങ്ങളിവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു വണ്ടിയും ഇപ്പോൾ ഇല്ല, അതേപോലെ ഷേപ്പുള്ള വണ്ടികൾ കിട്ടാൻ പാടാണ്.
അപ്പോൾ ആ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് ഞാൻ വെച്ചിരിക്കുക. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആ വണ്ടി എൻ്റെ അടുത്തുണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. അപ്പം ജാബാ നായർ എന്നാണ് അദ്ദേഹത്തിനെ ഇവിടെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പല 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 പേരുകളിൽ കൃഷ്ണൻ നായർ, ജാബാ നായർ. പക്ഷേ ജാബാ നായർ എന്ന് പറയാൻ അങ്ങനെ പുള്ളിയുടെ വണ്ടിയുടെ പോകുന്നത് കാണുമ്പോഴും പുള്ളിയുടെ ശബ്ദം കേട്ടാൽ മതി, പുള്ളിനെ കാണണമെന്നില്ല. പുള്ളി വണ്ടിയിൽ പോകുമ്പോൾ ആ ശബ്ദം കേട്ടാൽ അറിയാം അത് ജാബാ നായരാ പോകണമെന്നറിയാം. പക്ഷേ അതേപോലെ ആണ് രീതിയിലാണ് പുള്ളി പോകുള്ളൂ, അല്ലെ ഓവർ സ്പീഡൊന്നും ചെയ്യില്ല പുള്ളി. അതിൻ്റെ ആ എൻജിൻ്റെ ശബ്ദം, ആ ബീറ്റ് കേട്ടാൽ മനസ്സിലാവും അദ്ദേഹം പോവുകയാണെന്ന് മനസ്സിലാവും. അത്രയ്ക്കും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ജയൻ. അദ്ദേഹത്തിന് ഒരു കാലത്തും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് എന്നും എപ്പോഴും എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള, ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവരെയൊക്കെ ഇത്രയും സ്നേഹം കാണിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് അവരെയും അവരുടെ കുടുംബത്തിനെയൊക്കെ, മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.